നമസ്കാരം, മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴായി ഞാൻ കാണിച്ചേക്കുന്ന പോലെ തന്നെ 5 ടൈപ്പ് ഓഫ് പാഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, സാനിറ്ററി പാഡ്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ് നമുക്ക് ആഫ്റ്റർ ഡെലിവറി യൂസ് ചെയ്യാനായിട്ട്? അതായത് ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോർമൽ ഡെലിവറിക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഏത് പാഡ് ചൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുള്ളൂ. കാരണം സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെയിൻ അവരുടെ സ്റ്റിച്ചിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പാഡ് ഏത് വേണമെങ്കിലും അവർക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തേക്കുന്ന ഈ ന്യൂമം പാഡ് നിങ്ങൾക്കറിയായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അത് ഫസ്റ്റ് ഫ്യൂ ഡേയ്സിലേക്ക്, അതായത് ആദ്യത്തെ 2-3 ദിവസം നമുക്ക് ആ ഒരു ഹെവി ഫ്ലോ ഉള്ള ടൈമിൽ മാത്രം യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനത്തെ പാടിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫർട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പിസോട്ടോമി പെയിൻ ആണ്. അപ്പോൾ ആ സ്യൂച്ചറിൻ്റെ അവിടെ പെയിൻ ഉള്ളപ്പോൾ നമുക്ക് പാഡ് വയ്ക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏത് പാഡ് വെച്ച് കഴിഞ്ഞാലും ഡിസ്കംഫർട്ട് വരും. അപ്പോൾ അതിൽ ഞാൻ ഏകദേശം 2 മാസത്തോളം ബ്ലീഡിങ് ഉണ്ടായിരുന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പാഡ് ഞാൻ മാറി മാറി യൂസ് ചെയ്തു. എൻ്റെ വൂണ്ടാണെങ്കിൽ ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു സ്റ്റിച്ചൊക്കെ വിട്ടുപോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏത് പാഡാണ് ഏറ്റവും കംഫർട്ടെന്ന് അറിയാൻ വേണ്ടി എല്ലാ ടൈപ്പ് പാഡും വാങ്ങിച്ചു. അതിൽ നിന്ന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പാടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് മുൻപേ ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാഡ് യൂസ് ചെയ്യാവോ, തുണി തന്നെ യൂസ് ചെയ്യണോ, അങ്ങനെ പറയണോ ഇങ്ങനെ പറയണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു നിർബന്ധവും ഇല്ല തുണി യൂസ് ചെയ്യണമെന്ന്. എന്ന് മാത്രമല്ല, നമുക്ക് ഹൈജീനിക് പർപ്പസ് വെച്ചിട്ട് എപ്പോഴും സാനിറ്ററി പാഡ് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, തുണി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കിയൊക്കെ എടുക്കണം, അത് ചൂടുവെള്ളത്തിലൊക്കെ കഴുകേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇൻഫെക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സാനിറ്ററി പാഡ് തന്നെയാണ് നല്ലത് നമ്മുടെ അണ്ടർ ഗാർമെൻസിൻ്റെ കൂടെ. പിന്നെ ഈ നമ്മുടെ ഈ ന്യൂമം പാഡിൻ്റെ കൂടെ വരുന്ന ഫിക്സേറ്ററിന് ഒരു പ്രശ്നമുണ്ട്, അതിനകത്ത് പാഡ് സ്റ്റിക്ക് ആവില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിക്സേറ്റർ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സാധാരണ നമ്മുടെ പാൻറ്റീസിൽ അത് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ പറയുന്ന പാഡ്സിലെല്ലാം ഏതാണ് ഏറ്റവും നല്ലതെന്നുള്ളത്, ഇതെടുത്തേക്കുന്നത് സ്റ്റേ ഫ്രീഡി ആണ്, ബാക്കിയെല്ലാം വിസ്പറിൻ്റെ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് എടുത്തു എന്നേ ഉള്ളൂ, കാരണം എനിക്ക് പറഞ്ഞ് കാണിച്ചു തരേണ്ട സാധനം ഈ കൂട്ടത്തിലുണ്ട്, അതുകൊണ്ടാണേ. അപ്പം ഞാൻ പറയാം, ഇത് സ്റ്റേ ഫ്രീ ആണ്. സ്റ്റേ ഫ്രീ ഞാൻ ആദ്യം പൊട്ടിച്ചെടുക്കാം. ഇതിനകത്ത് 8 പാടാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഏത് പാഡ് യൂസ് ചെയ്യുമ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോഴേക്ക് ആ പാടൊക്കെ അങ്ങോട്ട് ഒന്നെങ്കിൽ ചുരുങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ആ കോട്ടൺ ടൈപ്പ് സാധനം അങ്ങോട്ട് മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് സ്റ്റേ ഫ്രീയുടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ പുതിയ ടൈപ്പ് ഓഫ് സ്റ്റേ ഫ്രീ ആണ്, ഡ്രൈ മാക്സ് അൾട്രാ ഡ്രൈ എന്ന് പറഞ്ഞിട്ട്, ബെസ്റ്റ് ഡ്രൈ. അപ്പോൾ ഇത് ഡ്രൈനെസ്സിന് വേണ്ടിയിട്ടാണ്, ഇതല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വിസ്പർ ചോയ്സ്, നമുക്കറിയാം ഇത് ഒരിക്കലും നമുക്ക് ആ ഒരു സമയത്ത് കംഫർട്ടബിൾ ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെയിൻഫുൾ തന്നെയായിരിക്കും ഇത്. അപ്പോൾ അതുമല്ല നമുക്ക് വേണ്ട സാധനം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ, ഇത് അൾട്രാ നൈറ്റ്സ് വിസ്പർ XL സൈസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ രാത്രിയിൽ പ്രൊലോങ്ഡ് ആയിട്ട്, അതായത് നമുക്ക് നൈറ്റ് ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അബ്സോർബൻസിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ്, അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്, പക്ഷേ സോഫ്റ്റ്നെസ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സോഫ്റ്റ്നെസ് കുറവാണ്. പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ്, തിന്നായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം. അതായത് ഇതാണ് ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം. ഞാനൊരു 1.5 മാസത്തോളം ഇതാണ് കേട്ടോ യൂസ് ചെയ്തത്. 2 മാസം എനിക്കുണ്ടായിരുന്നു ബ്ലീഡിങ്. അപ്പോൾ ഒരു 35-40 ദിവസത്തോളം റെഗുലറായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഏറ്റവും സുഖമായിട്ട് തോന്നിയ സാധനമാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ സോഫ്റ്റ് എയർ ഫ്രഷ് അതാണ് കേട്ടോ. ഇത് അൾട്രാ സോഫ്റ്റ് XL സൈസും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ,
ഇത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മുടെ വെൽവെറ്റിൻ്റെ ഒക്കെ തുണി ഉണ്ടല്ലോ ആ സെയിം ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിന് യാതൊരു തരത്തിലും ഉള്ള പെയിനും ഇത് വരുത്തില്ല. അതുപോലെ തന്നെ ഇതിങ്ങനെ ചുരുണ്ടുകൂടി വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഈ ഒരു സാധനത്തിന്. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസത്തോളം ഞാൻ ഇത് തന്നെയായിരുന്നു. ഇത് ഷോപ്പിൽ ഇല്ലാതെ വരുന്ന സമയത്ത് മാത്രമായിരുന്നു ഞാൻ വേറെ ഒരെണ്ണം ഓപ്ഷൻ അന്വേഷിക്കുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ലോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എവിടെയും തട്ടുമെന്ന് വിചാരിക്കേണ്ട, നീട്ടത്തിൽ വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അത്ര സോഫ്റ്റാണ് കേട്ടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. സാധനം ഇപ്പോൾ ഡെലിവറി ആവാനായിട്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സാധനം വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആഫ്റ്റർ ഡെലിവറി ഏറ്റവും കംഫർട്ടബിൾ, നമ്മുടെ മുറിവിന് വേദന പറ്റാത്ത രീതിയിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു വിസ്പറിൻ്റെ അൾട്രാ സോഫ്റ്റ് എയർ ഫ്രഷ് എക്സൽ പാഡ്സ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിങ്ക് ഉള്ളതെന്നായിരുന്നു പറഞ്ഞു വിടുന്നത് ഹസ്ബൻഡിൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങളും ഏതാണെന്നുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാൻ അത് ശ്രദ്ധിച്ചാൽ മതി. ബ്ലൂ ആൻഡ് പിങ്ക് ഉള്ളതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് കേട്ടോ. ഇതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, കാരണം ഒരുപാട് പേർക്ക് അറിയില്ലാത്ത ഉണ്ടായിരിക്കും ഏത് പാടാണ് നല്ലത് നല്ലതെന്നുള്ളത്, കൺഫ്യൂഷനിൽ ഇരിപ്പുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.